ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ചോറ് ചെച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വരുമ്പോൾ കറി കാണിച്ചിട്ട് വന്നാൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റാതെ കാരണം ഇരിക്കാൻ കേട്ടോ. ചോറൊക്കെ വെച്ചതും വാർത്തതൊക്കെ വേറെ ഒന്നുമല്ല കേട്ടോ. എൻ്റെ കൈ മുമ്പ് ഷോൾഡർ വലിച്ചിട്ടുണ്ടായിരുന്നിട്ടൊന്ന് വീണിട്ട്. അപ്പോൾ വെയിറ്റ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വലിച്ചിട്ടപ്പോൾ. അപ്പോൾ വെയിറ്റ് എടുത്തപ്പോൾ അത് പിന്നെ അങ്ങനെ അകലിച്ച് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാഴ്ചത്തേക്ക്. അപ്പോൾ ഞാൻ പോയതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോണ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ എൻ്റെ നാത്തൂൻ്റെ പിള്ളേരുണ്ട് കേട്ടോ, എൻ്റെ മോനിക്ക് കൂട്ടപ്പോൾ. അവർ സുബേസ്കാരം കഴിഞ്ഞിട്ട് ഒരു 6 മണിയാകുമ്പോൾ പിന്നെ കിടന്നുറങ്ങും കേട്ടോ. വെക്കേഷനാണല്ലോ. അപ്പോൾ അതെ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യണ സ്ഥലത്തേക്ക് അപ്പോൾ ബില്ലടക്കണം ആദ്യം. അങ്ങനെ ബില്ലടക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടാൽ മതി. അപ്പോൾ ബില്ലടച്ചിട്ട് ഞങ്ങൾ നേരെ ക്യാഷ്വാലിറ്റിൻ്റെ മുകളിലാണ് കേട്ടോ ഫിസിയോതെറാപ്പിൻ്റെ ഇത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യണ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, കാരണം അവർക്ക് ഇഷ്ടമാവില്ല. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഇതേ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ചെയ്ത് ഇറങ്ങിയിട്ടോ. അപ്പോൾ 1-2 മണിക്കൂർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് രാവിലത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ വന്നതാണ്, കാരണം 2 മണിക്കൂറൊക്കെ പിടിക്കണം, കാരണം നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ വിചാരിച്ചു. പിള്ളേർക്കുള്ളത് അവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഇത് നെയ് റോസ്റ്റ് അല്ലെങ്കിൽ മസാല ദോശ തിന്നണമെന്ന്. അപ്പോൾ ബ്രാഹ്മണരെ കടയാണ് കേട്ടോ ആലുവയിൽ. നല്ല അടിപൊളി ചെറിയ കടയാണെങ്കിലും നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. അപ്പോൾ ദൈക്ക പുട്ടും കടലക്കറിയാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്നാൽ നെയ് റോസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ പുട്ടും കടലയും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ ഇക്ക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതപ്പേക്കും എൻ്റെ നെയ് റോസ്റ്റ് ഇതേ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ചമ്മന്തിയും സാമ്പാറും കൂട്ടി ഞാനും കഴിച്ചോട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. അപ്പോൾ കറിക്കുള്ളത് മേടിക്കാമല്ലാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി മീനും ഇറച്ചിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് രണ്ടൊന്നും സടുപ്പിച്ചത് പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു എന്നാൽ ഇന്ന് പരിപ്പും ഉണക്കമീനും വെച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പരിപ്പ് വാങ്ങിച്ചു. സൂപ്പർ മാർക്കറ്റിൽ നോക്കിയപ്പോൾ ഉണക്കമീനില്ല കേട്ടോ. അപ്പോൾ ഉണക്ക ചെമ്മീൻ വാങ്ങിച്ചു കേട്ടോ. പിന്നെ മുട്ടയും വാങ്ങിച്ചു. അല്ലാണ്ട് കുറേ സാധനങ്ങളൊന്നും വാങ്ങിക്കാനല്ല കേട്ടോ ഇത്ര വലിയ സൂപ്പർ മാർക്കറ്റിൽ കയറിയത്. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അതെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇത്രയും കുറച്ച് സാധനം മാത്രം വാങ്ങിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അതെ പിള്ളേർക്ക് 3 പേർക്കും ഐസ്ക്രീം വാങ്ങിച്ചു. ഞാൻ യോഗട്ടാണ് വാങ്ങിച്ചത്. എനിക്ക് യോഗട്ടാണ് ഇഷ്ടം. ഐസ്ക്രീം ഞാൻ കഴിക്കാറില്ല, തണുപ്പ് കാരണം കഴിക്കാറില്ല. അപ്പോൾ പിള്ളേർക്ക് ഐസ്ക്രീം കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.